രാജ്യത്ത് നടക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രക്ഷോഭങ്ങളെ അക്രമങ്ങളിലൂടെ ഇല്ലാതാക്കാൻ സംഘപരിവാർ അനുകൂലികൾ നിരന്തരം ശ്രമിച്ചിരുന്നു ഇന്ത്യയുടെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള പ്രതിഷേധങ്ങളെ തെരുവിൽ നേരിട്ട് തോൽപ്പിച്ചു കളയാം എന്ന സംഘപരിവാർ വ്യാമോഹത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് രണ്ട് ദിവസമായി ഡൽഹിയിൽ അരങ്ങേറിയ അക്രമങ്ങൾ പോലീസുകാരനുൾപ്പെടെ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു പള്ളികളും മുസ്ലിങ്ങളുടെ വീടുകളും ആക്രമിക്കപ്പെട്ടു വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ വെടിവെച്ചിട്ടു എന്നിട്ടും കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മടിച്ചു നിൽക്കുന്നത് ആരെയും ആശങ്കാകുലമാക്കുന്നതാണ് അക്രമങ്ങൾ പടരാതിരിക്കാൻ പോലീസ് സംവിധാനത്തെ ഫലപ്രദമായും സംശയരഹിതമായും നിയോഗിക്കാൻ തയ്യാറാവേണ്ട ആഭ്യന്തരമന്ത്രി മൌനം പാലിക്കുകയായിരുന്നു വർഗീയ ചേരിതിരിവിനും വർഗീയ സ്വഭാവത്തിലുള്ള മനുഷ്യവേട്ടയ്ക്കും രാജ്യതലസ്ഥാനം വേദിയാകുന്നു എന്ന വാർത്തകൾ നിരന്തരം ഉയരുമ്പോഴും കേന്ദ്രം ഭരിക്കുന്ന ബിജെപി ഇതിന് സമ്മതം നൽകുകയായിരുന്നു വിദ്വേഷ പ്രസംഗം നടത്തി കലാപത്തിന് തീ കൊളുത്തിയ ബി ജെ പി നേതാവ് ഇപ്പോഴും സ്വതന്ത്രനാണ് എന്നത് തന്നെ നിയമവാഴ്ച പൂർണ്ണമായും തകർന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ അവസരത്തിൽ ദില്ലി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി തങ്ങളുടെ പ്രവർത്തകരെ അണിനിരത്തി സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകാൻ ശ്രമിക്കുന്നില്ല കോൺഗ്രസ് പ്രതികരിച്ചതുപോലും നാല്പത്തെട്ട് മണിക്കൂറിന് ശേഷമാണ് രാഹുൽ ഗാന്ധി ഈ സമയത്ത് രാജ്യത്ത് തന്നെയില്ല എന്നത് അദ്ദേഹം ഈ രാജ്യത്തെ നയിക്കാൻ ഒട്ടും പ്രാപ്തമല്ല എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ജന്തർ മന്ദരിൽ നടന്ന പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇടതുപാർട്ടികളാണ് സിപിഐഎമ്മും സിപിഐയും അടക്കമുള്ള ഇടതുപാർട്ടികൾ ദില്ലിയിൽ സമാധാനത്തിനായി ആഞ്ഞു പരിശ്രമിക്കുമ്പോഴും കേരളത്തിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കയറ്റിവിട്ട ഗാന്ധിയോ മറ്റേതെങ്കിലും യു ഡി എഫ് എം പിമാരോ ചെറുവിരലക്കുന്നില്ല ഇത് മലയാളികളെങ്കിലും മറക്കാൻ പാടില്ല